ഗൈസ്, അപ്പൊ നമ്മള് ബീൻ ബാഗ് വാങ്ങാൻ വേണ്ടിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ നെടുമങ്ങാടുന്ന് ട്രിവാൻഡ്രം നെടുമങ്ങാടുന്ന് പോത്തങ്കോട് പോകുന്ന വഴിയാണ് ഈ റൂട്ട്. അപ്പൊ ഇതിന് ഇടയ്ക്കാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ബീൻ ബാഗ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് പല ടൈപ്പിലുള്ള സാധനങ്ങൾ, ബെഡ് ടൈപ്പ്, പല സൈസസ്, 2X, പിന്നെ ഇവിടെ തന്നെയാണ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. മെയിൻലി ബീൻ ബാഗിന് വേണ്ടിയിട്ട് മാത്രം ഉള്ള ഷോപ്പാണ്. നമുക്കിപ്പം പുള്ളിയുടെ അടുത്ത് തന്നെ ചോദിക്കാം, ചേട്ടാ ഇവിടെ ബീൻ ബാഗ് മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ? കസ്റ്റമൈസ്ഡ് ആയിട്ട് ടെക്നോ പാർക്ക്, അതുപോലെ റിസോർട്സ്, അതുപോലെയുള്ള ഒരുപാട് ഔട്ട്ഡോർ ഇതിനൊക്കെ ചെയ്യുന്നുണ്ട്. ഔട്ട്ഡോർ, ഇൻഡോർ ആയിട്ട് ബീച്ച്, ബെഡ്, അതുപോലെ ഇതിപ്പോ മൾട്ടിപ്പിൾ ഷേപ്പിൽ നമുക്ക് യൂസ് ആക്കാം. ഒന്ന് കാണിക്കൂ. ഇതൊന്ന് ബെഡ് ആയിട്ട് നമുക്ക് യൂസ് ആക്കാം. ബെഡ് ആയിട്ട് നമുക്ക് രണ്ടുപേർക്കാണെങ്കിൽ ഒരുമിച്ച് ഇരിക്കാന്നുള്ള രീതിയിലും കിടക്കാൻ കണക്കിലും നമുക്ക് ഇത് നല്ലപോലെ യൂസ് ആക്കാൻ പറ്റുന്ന ടൈപ്പാണ്. വാട്ടർ റെസിസ്റ്റന്റ് ആണ് ഈ ഫാബ്രിക് കിടക്കുന്നത്. അതായത് വെള്ളം വീണാലും കുഴപ്പമില്ല, വെള്ളം വീണാലും വെള്ളം പൊടി അങ്ങനെ ഒന്നും അഴുക്കൊന്നും വലിയതൊന്നും അതിനകത്ത് കൂടെ ആവും. നമുക്ക് ഔട്ട്ഡോറും യൂസ് ചെയ്യാൻ പറ്റണ ടൈപ്പ്, ഔട്ട്ഡോർ യൂസ് ആക്കാം, ഇൻഡോർ യൂസ് ആക്കാം. ഇപ്പൊ നമ്മളിപ്പോ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചിട്ട് കിടക്കാൻ കിടന്നാലും വെള്ളം ഒന്നും പിടിക്കുന്നില്ല. ഓക്കെ, പിന്നെ നമുക്ക് സ്റ്റാർട്ടിങ് തൊട്ട് പറയാം. സ്റ്റാർട്ടിങ് വന്നിട്ട് നമുക്ക് ഡബിൾ എക്സൽ ആണ്, നമുക്ക് പല ടൈപ്പ് ഷേപ്പിലും സൈസിലും ഉള്ളതെല്ലാം ഉണ്ട്. ഇതാണ് സ്റ്റാർട്ടിങ് അല്ലേ? സ്റ്റാർട്ടിങ് 2500 ഇത് വേറെ ബോളിന്റെ ഷേപ്പ് ഉള്ളൊരു ബോൾ ടൈപ്പ്. ഇത് വരുമ്പോ 5XL ആണ്, 5500 ആണ് റേറ്റ് വരുന്നത് ഇതിന്റെ വരുന്നത്. ഇത് അടുത്ത 4XL വരുമ്പോ 4500 ആണ് പറഞ്ഞ റേറ്റ്. ഇത് നമുക്ക് 5XL ആണ് സൈസ്. പിന്നെ മെറ്റീരിയൽസ് വ്യത്യാസം ഉണ്ടല്ലേ, ഇത് കുറച്ച് റെക്സിനാണ്, ഇത് റെക്സിൻ, ഇതൊരു ടൈപ്പ് ഓഫ് ഹാർഡ് ക്ലോത്ത്. ഇതും നമുക്ക് ആ ഒരു ബെഡ് പോലെ തന്നെ വെളിയിൽ നമുക്ക് ഔട്ട്ഡോറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനും ഇപ്പം വാഷ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ക്ലോത്ത് ആണ്. ഈ ഒരു ക്ലോത്ത് ആകുമ്പോഴുള്ള ഉപയോഗം നമുക്ക് വാഷ് ചെയ്യാനും പറ്റുമല്ലോ. അത് ആ ടൈപ്പ് മെറ്റീരിയൽ വാഷബിൾ ആണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെൽവെറ്റ് ടൈപ്പ് മെറ്റീരിയൽ ഉണ്ട്, ഇറ്റാലിയൻ വെൽവെറ്റ് ടൈപ്പ് മെറ്റീരിയൽ. ഇത് കുറച്ചുകൂടി നല്ല കട്ടി, ഒരു പ്രീമിയം ക്വാളിറ്റി തോന്നി, ക്വാളിറ്റി കുറച്ച് സോഫ്റ്റി ആണ്, പിന്നെ നല്ല സോഫ്റ്റി ആണ്, നല്ല ഇതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ബീൻ ബാഗ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മാറ്റ്സ്, അതായത് ഫ്ലോർ മാറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓ, അങ്ങനെ ഉണ്ടല്ലേ. ഇങ്ങനത്തെ കുറച്ച് ഫ്ലോർ മാറ്റ്, ഗ്രാസ് മാറ്റ് എല്ലാം ഉണ്ട് നമ്മുടെ അടുത്ത്. ഓക്കെ ഓക്കെ, ഗ്രാസ് മാറ്റ് ഒന്ന്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ നമ്മൾ, അതായത് നമ്മളിപ്പോ വേറെ ആര് കൊടുക്കുന്നതിനേക്കാളും നമ്മൾ റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ റേറ്റ്. ഇതൊക്കെ സ്ക്വയർ ഫീറ്റ് എങ്ങനെയാണ് റേറ്റ്? ഇതൊക്കെ സ്ക്വയർ ഫീറ്റ് പറഞ്ഞത് നമുക്ക് ഒരു 42 രൂപയൊക്കെ വരുള്ളൂ, എല്ലാവരും 52 ഒക്കെ വാങ്ങിക്കുന്നതാണ്. മാറ്റൊക്കെ എങ്ങനെയാണ് വരുന്നത്? മാറ്റൊക്കെ വരുമ്പോൾ നമുക്ക് സ്ക്വയർ ഫീറ്റ് വരുമ്പോൾ 50-60 രൂപ മുതലുണ്ട്. ഇതിപ്പോ വന്നിട്ട് ഇതൊരു അത്യാവശ്യം പ്രീമിയം ആണല്ലേ? ഇത് പ്രീമിയം ആണ്, 85. അതായത് ഇതൊരു 25 mm തിക്നെസ് ഉള്ള മെറ്റ്, ഇതാ നല്ല കട്ടിയുള്ള ഒരു മാറ്റാണ്. ഇതിലിപ്പം എനിക്കൊരു ഇത് വേണം, എനിക്കൊരു ബീൻ ബാഗ് വേണം. അപ്പൊ എന്റെ സൈസ് എനിക്കൊരു ഇത് ഹൈറ്റ് അനുസരിച്ചിട്ടല്ലേ നമ്മൾ ചൂസ് ചെയ്യേണ്ട? നമ്മുടെ ബോഡി ലാംഗ്വേജ് അനുസരിച്ചിട്ടാണ് ബീൻ ബാഗ് കുറച്ച് കൂടുതലായിട്ട് നമ്മൾ എടുക്കാറ്. കാര്യം അതാകുമ്പോ നമ്മുടെ ബോഡി എങ്ങനെയാണ് ആ ഒരു രീതിക്ക് നമുക്ക് കംഫർട്ട് ആവും. ഇത്രയും ഒരു ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സൈസ് ഒന്നും നമുക്ക് വലിയ അഡൾട്ടിനൊന്നും പറ്റില്ല, കൂടുതലും 50 kg താഴോട്ടുള്ള എനിക്ക് ഒരു കിഡ്സിനൊക്കെ അത് ഫുൾ കംഫർട്ട് ആവുള്ളു. ഇപ്പൊ ജസ്റ്റ് ഇതിൽ ഇരുന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു കംഫർട്ട് അഡ്രസ്റ്റ് എന്നെക്കാളും ഹൈറ്റ് ഉള്ള ആണെങ്കിൽ ഇത് സൂട്ട് ചെയ്യും. ഹൈറ്റും വെയിറ്റ് ഉള്ള അതേപോലെ കൈക്ക് സപ്പോർട്ട് വരും, ഹാൻഡ് സപ്പോർട്ട് വരും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം നമ്മുടെ മൊബൈലോ ലാപ്ടോപ്പോ യൂസ് ആക്കുന്ന നേരത്ത് നമുക്ക് കൈ ഈ ബാക്ക് സൈഡായിട്ട് നമുക്ക് ചെറിയൊരു പെയിൻ വരും. ആ സമയം നമ്മുടെ ഹാൻഡ് എപ്പോഴും എയറിലായിട്ട് നിൽക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് ലാപ്പ് വർക്ക് ചെയ്യാനാണെങ്കിലും അതേപോലെ മൊബൈൽ യൂസ് ചെയ്യാനാണെങ്കിലും നമുക്ക് ചാരി ഇരിക്കാനും ബുക്ക്സ് റീഡ് ചെയ്യാനൊക്കെ ആണെങ്കിലും പക്കാ കംഫർട്ടാണ്. വീട്ടിലേക്ക് ചാരി കിടന്ന സിനിമ ആണോ? പിന്നെ ഈ ഒരു മെറ്റീരിയൽ കുറച്ച് ബ്രീത്തബിൾ ആണല്ലേ, കുറച്ച് എയർ ഓട്ടം ഉണ്ടാവും. അത് മാത്രമല്ല നമുക്ക് ഇതിൽ നിന്ന് ടെമ്പറേച്ചർ കുറച്ച് ഉണ്ടാവുള്ളൂ, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിൽ നിന്നുള്ള ടെമ്പറേച്ചർ നമുക്ക് വരില്ല, കോമൺ ഡ്രസ്സിംഗ് ടൈപ്പ് ബാഗ് പോലെ ഇതിൽ അങ്ങനെ ഒരു ടെമ്പറേച്ചർ നമുക്ക് അനുഭവപ്പെടാറില്ല. നമുക്കൊരു 1 hour ഒരു അതിൽ കൂടുതൽ സമയമൊക്കെ ഒരു മൂവിയൊക്കെ ഫുൾ ഇരുന്ന് വാച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കുള്ള ഒരു ടെമ്പറേച്ചർ നമുക്ക് ഈ ഒരു മെറ്റീരിയലിൽ നമുക്ക് ഫീൽ ആവില്ല. പിന്നെ നമുക്ക് മറ്റുള്ള മെറ്റീരിയൽ അടുത്താവുമ്പോൾ ഇതിലങ്ങനെ
അഴുക്കൊന്നും പെട്ടെന്ന് പറ്റി പിടിക്കാറില്ല. അഴുക്കായാലും നമുക്ക് ബീൻസ് റിമൂവ് ചെയ്ത് വാഷ് ചെയ്ത് സെറ്റ് ചെയ്യാം. യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. വെച്ചാലും വെള്ളമോ അല്ലെങ്കിൽ കോഫിയോ കുടിക്കാൻ നേരത്തെ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ നമുക്ക് തട്ടിക്കളയാൻ പറ്റും, പെട്ടെന്ന് പോകും. ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് കുറേ പേർക്ക് അബദ്ധം പറ്റുന്നുണ്ട്. ഇന്നലെ ഇവർ 1000 2000 എന്നൊക്കെ പറഞ്ഞിട്ട് ഓർഡർ ചെയ്യും, വരുമ്പം ബാഗ് മാത്രമായിരിക്കും വരുന്നത്. അതിൽ അവർക്ക് അറിയാൻ പാടില്ല, പറ്റുന്ന ചില ഏതെങ്കിലും ഒരു പോസ്റ്റിൽ അവരുണ്ടാവും വിത്തൗട്ട് ബീൻസ് ഒന്ന് കൊടുത്തിട്ടുണ്ടാവും. ഇതാരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഒത്തിരി പേര് വരും 800 രൂപ 900 രൂപ 1000 രൂപയ്ക്ക് 500 രൂപയ്ക്ക് ബീൻ ബാഗ് അവർ ചെയ്യുന്ന വിത്ത് ബീനെ ഫില്ലാക്കി വെച്ചിരിക്കുന്ന ഫോട്ടോ ആയിരിക്കും അവർ പ്രസന്റ് ചെയ്ത് പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നത്. ഏത് കസ്റ്റമറിന് പറ്റുന്ന അവസ്ഥ ഇതിപ്പോ എനിക്ക് ഒരു 800 രൂപയ്ക്ക് അല്ലെങ്കിൽ 1000 രൂപയ്ക്ക് എനിക്ക് ഫിൽഡ് ആയിട്ട് ഇങ്ങനെ വരുമെന്ന്. നമ്മളെത്തിരിക്കുന്ന ബീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് കൂടിയ ബീനാണ്. ഈ വെയിറ്റ് കുറഞ്ഞ ബീൻ ഓൺലൈനിൽ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർ കെ ജിക്ക് അവർ റേറ്റ് വളരെ കുറച്ചിട്ട് വെക്കും. അതായത് അതേപോലെ ഈ ബീൻസിനും ക്വാളിറ്റി, ബീൻസിന് ഒരുപാട് ക്വാളിറ്റി ഉണ്ട്. ഒരുപാട് ക്വാളിറ്റി 120 ഗ്രേഡ് 4 to 6 mm സൈസ് ആണ് റെഗുലർ ബീൻ ബാഗ്സിന് നമ്മൾ എടുക്കുന്നത്. അത് നമ്മൾ വിത്ത് ബാഗിന് വാറന്റി കൊടുക്കുന്നതുകൊണ്ട്, വാറന്റി പീസ് ആയതുകൊണ്ട് നമ്മൾ ക്വാളിറ്റി ഉള്ള ബീൻസാണ് ഇട്ട് കൊടുക്കുന്നത്. പക്ഷെ ഓൺലൈൻ വരുന്ന ബീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വെയിറ്റ്ലെസ് ആയിട്ടുള്ള പേപ്പർ ടൈപ്പ് ബീൻ, അതായത് ടെഡി ബിയറിന്റെ ഒക്കെ ഫില്ല് ചെയ്യാൻ ടൈപ്പിന് പട്ടിയില്ലാത്ത യൂസ് ചെയ്യുമ്പോൾ അങ്ങ് ചപ്പിപ്പോ നല്ലതുപോലെ പെട്ടെന്ന് ഒരു പാക്കറ്റ് വരണം. നമ്മുടെ ക്വാളിറ്റി ബീൻസിനാണെങ്കിൽ 480 മുതൽ 520 രൂപയൊക്കെ റേറ്റ് വരുന്നുണ്ട്. നമ്മൾ ഓൺലൈൻ ഈ ബാഗും വാങ്ങിച്ച് ഇത്രയും ബീൻസും വാങ്ങണ റേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ക്വാളിറ്റി സാധനം നമുക്ക് മാത്രമല്ല. ഇപ്പം നിങ്ങളിപ്പോ ഓൺലൈനിൽ ബാഗ് എടുത്ത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു കൊല്ലം ആവുമ്പോ ഏതാണ്ട് ബാഗ് മൊത്തം ആ സമയത്ത് നമ്മളെ ബാഗിനാണെങ്കിൽ ഒരു പാക്കറ്റ് ബീൻസ് ഇൻക്ലൂഡ് ചെയ്യേണ്ട ബീൻസിന്റെ കുറവേ വരൂ. അതായത് യൂസ് ചെയ്ത് വരുമ്പോൾ ബീൻ ഡൗൺ ആവുന്നതിന്റെ ഒരു കുറവ് മാത്രമേ വരൂ. അത് ഫില്ല് ചെയ്ത് കൊടുത്താൽ കഴിഞ്ഞാൽ മാത്രം നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പിന്നെ കണ്ടിന്യൂ ചെയ്ത് ഒരു വർഷം കൂടി അടുത്തത് നമുക്ക് റെഗുലറായിട്ട് നമുക്ക് യൂസ് ആക്കാൻ പറ്റും. ഇതിൽ നമുക്ക് ഈ വെയിറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇത്ര വെയിറ്റ് ഉള്ളവർക്ക് വെയിറ്റിന് ഇമ്പോർട്ടൻസ്, ബാഗ് ക്വാളിറ്റി ഉള്ള വെയിറ്റിന് ഇമ്പോർട്ടൻ്റ് അല്ല. വെയിറ്റ് ഉള്ള ആൾ വരുമ്പോൾ അവർക്ക് അത്രയും ബോഡി ലാംഗ്വേജ് ഉണ്ടാവും, അത്രയും ബോഡി ലാംഗ്വേജ് കംഫർട്ട് ആവില്ല എന്നുള്ളതേ ഉള്ളൂ. ചെറിയ ബാഗ് എടുത്ത് അവർ യൂസ് ആക്കുവാണെങ്കിൽ, അപ്പോൾ വലിയ ബാഗ് ആണെങ്കിൽ നമുക്ക് ഇപ്പം കസ്റ്റമൈസ് ചെയ്യാന്നുള്ളതുകൊണ്ട് അവരെ സൈസ് അനുസരിച്ചിട്ട് അത്രയും വലുത് ചെയ്ത് കൊടുക്കാമല്ലോ. നമുക്ക് എത്ര സൈസ് വേണോ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് ഒരു 100 കിലോ ഉള്ള ആൾക്കാർ വരെ ഇത് പക്കാ കംഫർട്ട് ആണ്. 110-150 കിലോയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ബാഗ് പൊട്ടോ ഒന്നും ചെയ്യൂല. അപ്പൊ ബാഗ് സ്റ്റിച്ചിങ്ങിൽ മെറ്റീരിയൽ ക്വാളിറ്റി ഉണ്ട്, പക്ഷെ അത്രയും ബോഡി ആണ് വരുമ്പോൾ അവർക്ക് കംഫർട്ട് ഇല്ലാണ്ട് വരും. അത്രയേ ഉണ്ടാവുള്ളൂ ഇതിന്റെ ഒരു പ്രശ്നം. പിന്നെ കുറേ പേർക്കുള്ള ഡൗട്ടാണ് ഇതിലിരുന്ന നടുവേദന എടുക്കുമോന്നൊക്കെ. ടോട്ടലി അവർക്ക് എന്തെങ്കിലും ബാക്ക് പെയിൻ പ്രോബ്ലം ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇതിലിരുന്ന വേദന കുറയും എന്ന് ഞാൻ പറയൂല. അതുപോലെയുള്ള ആൾക്കാർക്ക് എണീച്ചിട്ട് അങ്ങനെയുള്ള ആൾക്കാർ ഇരുന്നു കഴിഞ്ഞാല് അവർക്ക് എണീക്കാനും അപ്പൊ അങ്ങനെ നടുവിന് എന്തെങ്കിലും ഡാമേജ് വരാൻ ചാൻസ് കൂടുതലാണ്. ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാർക്ക് ഇരിക്കാൻ നമ്മള് ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇതിപ്പോ റേറ്റ് നമുക്ക് എത്ര വരും? ഈ സാധനം കാര്യം റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലാസ്റ്റ് 500-200 വരും. ഒരു വർഷത്തെ സ്റ്റിച്ചിങ് വാറന്റി ഉണ്ട് ബീന്. പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്വന്തം കേഷിനെ റീഫിൽ ചെയ്യേണ്ടി വരും. ആവശ്യമൊക്കെ വരുള്ളൂ, പിന്നെ അങ്ങനെ ഒരുപാട് ബീന് ഇൻക്ലൂഡിങ് വരും. ഇതിപ്പോ നമുക്ക് മേടിക്കുവാണേല് ഓലയില് കൊണ്ടുപോകാൻ പറ്റുമോ? ഇതിലിപ്പോ ഓല കൊണ്ടുപോകല്ലോ. ഓല കൊണ്ടുപോകാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിപ്പോ എനിക്ക് ഓലയിലാണ് ഞാൻ ഡെലിവറി ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ നമ്മള് വന്നപ്പോ സംസാരിച്ച കേസാണ്. ഓല എടുത്തിട്ട് എങ്ങനെയുണ്ട്? ഓല എടുത്തിട്ട് ഓലയും കൊള്ളാം, സൂപ്പർ ആണ്, സാധനം പൊളിയാണ്. കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളും കുറച്ച് കാര്യങ്ങൾ ഓലെ പോലെ പല കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. കുറച്ച് ടെക്ക് ആയിട്ട് അടുത്ത് നിൽക്കണം. കുറച്ച് ടെക്കി ആയിട്ട് നമ്മളൊരു മൊബൈലൊക്കെ യൂസ് ചെയ്യാം, മൊബൈലിനകത്ത് എന്തൊക്കെ സെറ്റിംഗ്സ് ഉണ്ടോ അതൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇത് വരുമ്പോൾ നമ്മൾ തന്നെ മാനേജ് ചെയ്യും പോലെ നമ്മൾ വണ്ടി നമ്മളിൽ വരുന്ന കുറെ ടെക്നിക്ക്. വണ്ടി ആയിട്ട് കാണുന്നതിന് ഞാനും ഓലയുടെ വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം നമ്മളൊരു മൊബൈൽ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യണം. ഇത് തന്നെ എടുക്കാം.
ഇവിടെ വെച്ച് നോക്കിയപ്പോ ഇത്രേ സൈസ് ഫീൽ ചെയ്തില്ല. വണ്ടിക്ക് അകത്ത് വെച്ചപ്പോഴത്തേക്ക് നിറഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പം അങ്ങനെയാണ് കേസ്. അപ്പൊ ആർക്കെങ്കിലും ബീൻ ബാഗ് അതുപോലുള്ള ഇപ്പൊ നമ്മൾ പറഞ്ഞ സർവീസ് എന്തെങ്കിലും വേണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്നാൽ മതി. ഞാൻ ലൊക്കേഷൻ പിന്നെ നമ്പര് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക. ഇതാണ് നമ്പര്, പുള്ളിയെ കോൺടാക്ട് ചെയ്താൽ മതി. കാരണം എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഒരുപാട് പേർക്ക് ഈ ആമസോണിൽ നിന്ന് വാങ്ങിച്ച അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പിന്നെ ആമസോണിൽ നിന്ന് മറ്റേ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ആമസോണിൽ നിന്ന് വാങ്ങണം തന്നെയാണ് ഞാൻ. എന്നിട്ട് ഇതിപ്പോൾ ഇവിടെ നിന്ന് വന്ന് വാങ്ങിച്ചത് ഇതുകൊണ്ടാണ്. ഒരുപാട് പേർക്ക് അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഇപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതും കൊണ്ട് എങ്ങനെയാണ് സേഫായിട്ട് വീട്ടിൽ എത്തിക്കണം. അപ്പം സ്റ്റേ ട്യൂൺ, ബൈ, ഇറ്റ്സ് മീ ഹോമോ സേപ്പിയൻസ്.